കേരളവും തമിഴ്നാടും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ചുരം പാതയ്ക്കായുള്ള കാത്തിരിപ്പ്. ഇടുക്കിയിൽ നിന്നും ഏറ്റവും ദൂരം കുറഞ്ഞ ചുരം പാതയുടെ തടസ്സങ്ങളാണ് ഇന്ന് ഞാൻ ഇവിടെ ചോദിക്കാൻ ചർച്ച ചെയ്യുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് തമിഴ്നാട്ടിലെ തേനി ജില്ലയിലെ തേവാരത്താണ്. ഇവിടെ നിന്നും 7 കിലോമീറ്റർ അകലെയാണ് ഇടുക്കി ജില്ലയിലെ തേവാരം മെട്ട്. മുൻപ് ഇവിടെ നിന്നും സജീവമായൊരു പാത തേവാരം മെട്ടിലേക്ക് ഉണ്ടായിരുന്നു. ഈ പാത പിന്നീട് ഇല്ലാതായി. ഈ പാതയുടെ തടസ്സങ്ങൾ സംസാരിക്കാൻ ഈ നാട്ടുകാർ നമ്മോടൊപ്പം ചേർന്നു. കുടുംബശാലയിൽ നിന്നും ബോഡിയിലേക്ക് എത്തിച്ചേരാനുള്ള ഏറ്റവും ദൂരം കുറഞ്ഞ പാതയാണിത്. നമുക്ക് ബോഡിമെട്ട് വഴിയാണെങ്കിലും കമ്പമെട്ട് വഴിയാണെങ്കിലും ഏകദേശം 12-15 കിലോമീറ്ററുകൾ ചുറ്റി തിരിഞ്ഞ് വളവുകളും തിരിഞ്ഞ് നമുക്ക് യാത്ര ചെയ്തെങ്കിലേ മെട്ട് കയറാൻ പറ്റുകയുള്ളൂ. ഇത് ഏറ്റവും ദൂരം കുറഞ്ഞ ഒരു വനപാതയാണ്. ഒരു 3.5 കിലോമീറ്ററോളം ദൂരം ചക്കുളത്തിമോട്ടിൽ നിന്നും തേവാരത്തേക്ക് എത്തിച്ചേരാൻ വനത്തിലൂടെ ചുരമിറങ്ങേണ്ടി നമുക്ക് വരുന്നുള്ളൂ. ഇത് ഏറ്റവും ദൂരം കുറഞ്ഞ പാതയായതുകൊണ്ട് 2 സർക്കാരുകളുടെ നേതൃത്വത്തിൽ ഇത് തുറന്ന് ജനങ്ങൾക്ക് നൽകണമെന്നും അഭ്യർത്ഥിക്കുന്നു. അതുപോലെ തന്നെ തോട്ടം തൊഴിലാളികൾ ഏകദേശം 500 വാഹനങ്ങൾ ഡെയിലി ഉടുമ്പൻചോല കേന്ദ്രീകരിച്ച് നെടുങ്കണ്ടം, ഉടുമ്പൻചോല, പാറത്തോട് തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് വാഹനങ്ങളിലായിട്ട് ആളുകൾ പോകുന്നുണ്ട്. അവർക്ക് ഏറ്റവും കുറഞ്ഞ ദൂരത്തിൽ, ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് ഉടുമ്പൻചോലയിലും പരിസര പ്രദേശങ്ങളിലും എത്തിച്ചേരാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും ദൂരം കുറഞ്ഞ പാതയാണ്. ആളുകളെ വെച്ച് വഴി വെട്ടി ജീപ്പ് ഇറക്കി താഴെ അടിവാരം വരെ വന്നിട്ടുള്ളതാണ്. അതിനുശേഷമാണ് ഫോറസ്റ്റുകാർ അത് തടസ്സപ്പെടുത്തി വഴി അടയ്ക്കപ്പെട്ടു പോയത്. ഈ വഴി കൊണ്ട് ഈ തമിഴ്നാട്ടിലെ വളരെയധികം ആളുകൾക്ക്, തൊഴിലാളികൾക്ക്, തോട്ടം മുതലാളിമാർക്ക്, ഇവർക്കെല്ലാം വളരെ എളുപ്പത്തിൽ ഒടുമ്പിഞ്ചോലയുമായി തോട്ടത്തിലേക്ക് വരുന്നതിനും പോകുന്നതിനും വളരെ സൗകര്യങ്ങളുള്ള ഒരു സാഹചര്യമുണ്ട്. അതുപോലെ മെഡിക്കൽ കോളേജിലേക്ക്, കേരളത്തിൽ നിന്നുള്ള ആളുകൾക്ക് മെഡിക്കൽ കോളേജിലേക്ക് പോകണമെങ്കിൽ പോലും വളരെ എളുപ്പമാണ്. മാർക്കറ്റ്, തേനി മാർക്കറ്റുമായിട്ട് ബന്ധപ്പെടാൻ തമിഴ്നാട്, കേരളത്തിലുള്ള ആളുകൾക്ക് തേനി മാർക്കറ്റുമായിട്ട് ബന്ധപ്പെടാൻ വളരെ സൗകര്യമാണ്. വളരെ അടുത്ത് ഒരു 30 കിലോമീറ്റർ കൊണ്ട് ഇറങ്ങി വന്ന് സാധനങ്ങൾ വാങ്ങി അവർക്ക് പോകാൻ പറ്റും. കമ്പത്ത് ചുറ്റി വരേണ്ട ആവശ്യമില്ല. നേരെ വന്ന് തേനിയിൽ വന്ന് സാധനം മേടിച്ച് അവർക്ക് പോകാൻ പറ്റും. അങ്ങനെ വളരെ സൗകര്യപ്രദമായ ഒരു ഇതാണ്. ഇവിടെ 2 ഗവൺമെൻറ്റുകളും ഒന്നിച്ച് നിന്ന്, അവിടുത്തെ MPO MLA ഒക്കെ ഒന്നിച്ച് നിന്ന് പ്രവർത്തിച്ചാൽ മാത്രമേ അത് വിജയത്തിലേക്ക് എത്തുകയുള്ളൂ. തേവാരം സാക്കുളത്തി മെട്ട് റോഡ് എന്നത് തേവാര മക്കൾക്കും തേവാരത്തെ ചുറ്റിയുള്ള ഗ്രാമ മക്കൾക്കും 50 ആണ്ടുകാല കനവാകും. இந்த சாக்குத்து மெட்ரோடுக்காக தேவாரம் பகுதி மக்கள் பல வருடங்களாக போராடி கொண்டிருக்கிறோம். இதுவரையும் எந்த அரசியல் கட்சியும் வந்து இந்த ரோடை போட்டுக் கொடுப்பதற்கான சாத்தியக்கூறு இதுவரைக்கும் நடக்கவில்லை. தேவாரத்திலே விளையக்கூடிய பச்சை காய்கறிகள் கேரளாவுக்கு அதிகபட்சமாக செல்வதால் இங்கு இந்த ரோடு திறந்துவிட்டால் இந்த காய்கறிகளுக்கெல்லாம் விலை அதிகமாக கிடைக்கும், விவசாயிகளுக்கு பல நன்மைகள் கிடைக்கும். தேவாரம் மெட்டு, தேவாரம் ரோடு எத்தையும் பட்டந்து பூர்த்தியாகுகையாணில் உடும்பஞ்சோல தாலூக்கினே பிரத்யேகிச்சும் இடுக்கி ஜில்லை மொத்தத்திலும் அது வளர நல்ல ரீதி சுவாதிக்கும் காரியம் சம்சயமொன்னுமில்ல. ஏற்றவும் பிரதானப்பட்ட காரியம் பயனுள்ளது தேனி மெடிக்கல் கோளேஜுமாய்ட்டு பந்தப்பட்ட யாத்திரா சௌகரியமான. நமக்கறியம் நெடுங்கண்டத்தில் நோ ராஜகுமாரில் நோ தூக்குபாலத்தோ நமக்கு கோட்டயம் மெடிக்கல் கோளேஜில் எத்தேரணமெகில் ഒത്തിരി മണിക്കൂർ യാത്ര ചെയ്യേണ്ടിയിരിക്കുന്നു. ഇടുക്കിയിൽ ഒരു മെഡിക്കൽ കോളേജ് ഉണ്ടെങ്കിൽ പോലും എല്ലാവിധത്തിലുള്ള സൗകര്യങ്ങളൊന്നും നമുക്കവിടെയില്ല. അതുകൊണ്ട് നമുക്ക് ഏറ്റവും സമീപസ്ഥമായ സ്ഥലത്തുള്ള മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് തേനി മെഡിക്കൽ കോളേജാണ്. ഈ റോഡ് പൂർത്തിയാവുകയാണെങ്കിൽ 30 കിലോമീറ്റർ കമ്പമഴി വരുന്നതിനേക്കാൾ 30 കിലോമീറ്റർ കുറവിൽ നമുക്കൊരു 50 കിലോമീറ്റർ യാത്ര ചെയ്ത് തേനി മെഡിക്കൽ കോളേജിൽ എത്തുവാൻ സാധിക്കും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കേരളത്തിലെയും തമിഴ്നാട്ടിലെയും സർക്കാരുകൾ ഒന്നിച്ചു നിന്നുകൊണ്ട് ഈ റോഡ് തുറന്നു കൊടുത്തുകൊണ്ട് ആൾക്കാർക്ക് ഇത് ഉപയോഗിക്കുവാനും
ഈ നാടിൻ്റെ മൊത്തത്തിലുള്ള വികസനത്തിനുള്ള കാരണമാകണമെന്നാണ് നമുക്ക് ഒന്നടങ്കം അഭ്യർത്ഥിക്കാനുള്ളത്. റോഡ് നമുക്ക് തുറന്നു കിട്ടുകയാണെങ്കിൽ നമ്മുടെ യാത്രാ സൗകര്യം വളരെ എളുപ്പമാകും. അതോടുകൂടി നമ്മുടെ ബിസിനസ് ടൂറിസ്റ്റ് മേഖലകൾ വർദ്ധിപ്പിക്കാൻ സാധിക്കും. അതോടുകൂടി എറണാകുളം തൊടുപുഴ ആ വഴിയുള്ള ദൂരം ഏകദേശം 60 കിലോമീറ്ററോളം കുറഞ്ഞ് നമുക്ക് വളരെ എളുപ്പം തന്നെ നമുക്ക് തേനിയുമായിട്ട് അല്ലെങ്കിൽ തമിഴ്നാടുമായിട്ട് ഒരു ബന്ധം പുലർത്താനായിട്ട് സാധിക്കും. കൂടാതെ ഈ തമിഴ്നാട്ടിൽ നിന്നും വരുന്ന ഈ ലേബേഴ്സിന് വളരെ നേരത്തെ തന്നെ അവരുടെ വീടുകളിൽ എത്തിച്ചേരുവാനും ജോലി സുഗമമാക്കുവാനും ഒക്കെ സാധിക്കും. അതേപോലെ തന്നെ നമുക്ക് ബിസിനസ് രംഗം വളരെ ഊർജിതമാക്കാനായിട്ട് നമുക്ക് തേനിയിലൊരു അത്യാവശ്യ കാര്യത്തിന് അല്ലെങ്കിൽ തേനി നല്ലൊരു പർച്ചേസ് ഉണ്ടെങ്കിൽ ഏകദേശം ഒരു മണിക്കൂർ കൊണ്ട് തേനി വന്നിച്ചിട്ട് തിരിച്ച് നമുക്ക് പോയി നമ്മുടെ ബിസിനസ് സാങ്കേതിക വിദ്യകളൊക്കെ വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും. ഏറ്റവും നല്ല അടുത്ത് നമുക്ക് ഏറ്റവും അടുത്ത് എറണാകുളം പോകുന്ന എല്ലാ സാധനങ്ങളും നമുക്ക് തേനിയിൽ അവൈലബിൾ ആണ്. ഇന്നീ തമിഴ്നാട്ടിലെ തേവാരം പകുതിയിൽ ഇരിക്ക 25 ഗ്രാമ മക്കൾ ചേർന്ന് ഒരു സാഗ്രഹത്തെ പോയിട്ട് കവന ഈർപ്പ് കൂട്ട പോട്ടിരുന്നോ സായന്ത്രം 5 മണിയിലിരുന്ന് 6 മണി വരയ്ക്കും കേരള മക്കളെ ஒரு 500 பேருக்கு வந்துட்டாங்க வந்து எல்லாமே பங்கெடுத்துக்கிட்டாங்க இதுல பங்கெடுத்துல எல்லாருடைய நோக்கமும் என்ன இருக்குன்னா குடி சீக்கிரம் இந்த ரோடு வேணுங்கிறத எல்லாருடைய கோரிக்கையா இருக்கு இந்த ரோடு குடி சீக்கிரம் வல்லாட்டி அடுத்த கட்ட நடைபெற அவங்கவுங்க அவங்களோட ஓட்டெல்லாம் புறக்கணிக்கலாம்னு நினைக்கிறாங்க சாகுளத்து மட்டி சாலை போட வேண்டும் என்று எங்களுடைய நீண்ட நாள் கோரிக்கை 2005 போராடிக்கிட்டு இருக்கிறோம் அந்த போராட்டம் சீக்கிரத்துல வெற்றி அடையும் நினைக்கிறோம் அப்படி வெற்றி அடையலைன்னா நாங்க வந்து அசம்பிளி எலெக்ஷனை புறக்கணிக்கிறதுக்கு நாங்க தயாரா இருக்கிறோம் புது குளமாயிட்டு இப்பாகத்துல நாம உருப்புத்தோள பாகத்துல நம்மர்கள் தவசிக்கிற ஆளானே நான் படிக்கிற காலத்துல ஈ பலிக்க நடந்து வச்சுன்னு பணி எழுத்து விட்டு படிக்காம போய புள்ளியானே ஆனா இப்ப வழி நமக்கு 1981 அடிக்கல் நாட்டியதான் இந்த தமிழக சர்க்கார் ரோடுனே வேண்டிய ஆனா இப்ப இதனால வரை எந்த ஆட்சியாளரும் இதை கண்டுகொள்ளல அடிவாரத்து வர நமக்கு ரோடு உண்டு அடிவாரத்துக்கு அப்புறம் நமக்கு மாநில சர்க்காரும் மத்திய சர்க்காரும் இடம் விட்டு ரோடை தொடங்கி வச்சோம்னா ஈ வழிக்கு உள்ள பச்சைக்கறியிலிருந்து பால் சாதனத்திலிருந்து எல்லா சாதனமும் ஈ வழிக்கு நமக்கு இந்த மெஷர்மெண்ட் உண்டு இங்கே கொச்சினுக்கு போகணுன்றது எழுப்பமா தமிழ்நாடுன்னு கேரளாக்கு பணிக்காரு ஒத்திர ஆள்காரு போகணுண்டு மற்ற கோடிப்பேட்டை கம்மண்டி போலி போட்டு பயங்கரம் போட்டு ஆள்காருக்கு மணி நேரம் ஒத்திரி சிரமம் ஈ வழி நாங்கள் ஈ வழி எழுப்பும் திறந்து விட்டால் எல்லா சகாயத்தனும் நல்ல எழுப்பானும் அது கொண்டு பால் பச்சைக்கறி மற்ற சாதனங்கள் ஈ வழி போகணுள்ள போகணுள்ள ஈ எழுப்பு நான் எழுப்பானும் இங்கே நமக்க வேண்டிய எல்லாருக்கும் ஒரு இது தான் மற்ற எல்லா சலத்தும் சுங்கி வந்து பயங்கரதான் ஈ ஒத்திரி பிரசம் பரையுண்டு ஈ வழி எழுப்பும் நமக்கு சரியாக உட்கார்ந்து வரணும் இதுவரை இன்னும் ஆயிடு நம்மட கேரளத்தில் நின்று நமக்கு தமிழ்நாடுமாய்ட்டு ஏற்றவும் உயரம் குறஞ்ச റോഡ് നിർമ്മിക്കാൻ കഴിയുന്ന ഏറ്റവും എളുപ്പമായ ഒരു വഴിയാണ് തേവാരം വിട്ട് തേവാരം റോഡ് അതായത് 7 കിലോമീറ്റർ ആകെ 7 കിലോമീറ്റർ കൊണ്ട് നമുക്ക് തേവാരത്തെത്താൻ കഴിയും അതുപോലെ തന്നെ തേനി മെഡിക്കൽ കോളേജിൽ എത്താനായിട്ട് 35 കിലോമീറ്റർ കൊണ്ട് നമുക്ക് തേനി മെഡിക്കൽ കോളേജിൽ എത്താൻ തമിഴ്നാട്ടിൽ നിന്നുള്ള ഭക്ഷ്യധാന്യം പച്ചക്കറി അതുപോലുള്ള എല്ലാ സാധനങ്ങളും കേരളത്തിലേക്ക് എത്തിക്കാൻ ഏറ്റവും എളുപ്പമായ മാർഗമാണ് നമുക്ക് 17-18 കിലോമീറ്റർ കൊണ്ട് നമുക്ക് തേവാരത്ത് നിന്ന് നെടുങ്കണ്ടത്തും ഉടുമ്പൻചോലയിലും എത്താൻ കഴിയും അത്രയും എളുപ്പ വഴിയിൽ എത്താവുന്ന ഒരു റോഡ് സൗകര്യം ഉണ്ടായിട്ട് അത് ചെയ്യാതെ 70 കിലോമീറ്റർ ചുറ്റിയാണ് ഇപ്പോ നമുക്ക് ഉടുമ്പൻചോലയിൽ എത്തേണ്ടി വരുന്നത് അതായത് നമ്മുടെ തോട്ടം മേഖലയിൽ പണിയെടുക്കുന്ന സഹോദരിമാർ അമ്മമാരൊക്കെ വാഹനങ്ങളിലെ എന്തും വേണ്ടി കഷ്ടത അനുഭവിച്ചാണ് അവര് രാവിലെ തോട്ടങ്ങളിൽ എത്തുന്നത് വെളുപ്പാങ്കാലത്ത് 4 മണിക്ക് എഴുന്നേറ്റ് ആഹാരം പാകം ചെയ്ത് അവര് തോട്ടങ്ങളിൽ എത്തുമ്പോൾ 7 മണിയാകും ആ 7 മണിക്ക് തുടങ്ങുന്ന പണി 3 മണിയാകുമ്പോഴത്തേക്ക് കയറിയാൽ അവിടെ നിന്ന് അവരുടെ വീടുകളിൽ എത്തുമ്പോഴത്തേക്ക് ഏതാണ്ട് 7 മണി രാത്രിയാകും ഇതുപോലെ അവരുടെ ആയുസ്സിന്റെ മുക്കാൽ ഭാഗവും തോട്ടങ്ങളിലും അതുപോലെ വാഹനങ്ങളിലുമായി അവസാനിക്കുന്ന ഒരു സ്ഥിതിയാണ് ആ ഒരു കാര്യത്തിന് പരിഹാരമുണ്ടാകണമെന്നായി നമ്മുടെ തമിഴ്നാട് ഗവൺമെന്റ്
ഈ കാര്യത്തില് ഒരു നല്ല തീരുമാനം എടുത്ത് ഈ റോഡിന്റെ, അതായത് 3200 റോഡിന്റെ വർക്ക് തീർന്നാല് എളുപ്പ വഴിയില് ഈ തൊഴിലാളികൾക്ക് കേരളത്തിന്റെ കിഴക്കൻ മേഖലകളിലെത്തി തൊഴിലെടുക്കാനും. വീട്ടിൽ ആർക്കെങ്കിലും രോഗമുണ്ട്. തേവാരംപെട്ട് ചക്രത്തിമേട് റോഡ് എത്രയും പെട്ടെന്ന് തുറക്കണമെന്നാണ് ആവശ്യപ്പെടുകയാണുള്ളത്. ഈ റോഡ് തുറക്കുന്നതോടുകൂടി നമ്മുടെ നാട്ടിലെ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾക്ക് കൂടി ഗുണയാകുന്ന ഒരു കാര്യം കൂടിയാണിത്. പ്രത്യേകിച്ച് ആരോഗ്യ മേഖലയിൽ തേനി മെഡിക്കൽ കോളേജിലേക്ക് പോകാനുള്ള ദൂരപരിധി നമുക്ക് കുറഞ്ഞു കിട്ടും. അതുപോലെ വ്യവസായ മേഖലകളിൽ വളരെയധികം നമുക്ക് ഗുണകരമായ ഒരു കാര്യം കൂടിയാണ്. അതുപോലെ തന്നെ തോട്ടം മേഖലയിൽ ഒട്ടനവധി ആളുകൾ നമ്മുടെ നാട്ടിലേക്ക് കടന്നു വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് ദൂരം കുറഞ്ഞ റോഡ് ഒരു ഇത് തുറന്നു കിട്ടുകയാണെങ്കിൽ നിരവധി ആളുകൾക്ക് രാവിലെ വന്നു പോകാനും വൈകുന്നേരം അവർക്ക് തിരിച്ചു പോകാനും ഈ പാത തുറക്കുന്നത് കൂടി അവർക്ക് ഗുണകരമാണ്. അപ്പോൾ എല്ലാ തരത്തിലും ഭയങ്കര ഗുണകരമായ ഒരു റോഡ് കൂടിയാണിത്. അത് നേരത്തെ നിരന്തരമായി നാട്ടുകാർ ആവശ്യം ഉന്നയിച്ചിട്ട് പോലും അതിതുവരെ തുറക്കാതെ വളരെ പ്രതിഷേധമായ കാര്യമാണ്. കഴിഞ്ഞ ദിവസം തേവാരത്ത് ആളുകളുടെ കൂട്ടായ്മ കൂടി വൻ പ്രതിഷേധം നടത്തിയതായി അറിയാൻ സാധിച്ചു. പക്ഷെ പ്രതിഷേധമല്ല നമുക്കിൻ്റെ അകത്ത് ആവശ്യം. ഇത്രയും പെട്ടെന്ന് ഈ റോഡ് തുറന്ന് നാടിനെ ഗുണകരമാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്ക് ശബരിമല ഉള്ള തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് ആളുകൾക്ക് പോകാനുള്ള ഒരു പാത കൂടി എളുപ്പ മാർഗം കൂടിയാകും ഇത്. അതുപോലെ ടൂറിസം മേഖല നമ്മളെ സംബന്ധിച്ചോളം, ഇടുക്കി ജില്ലയെ സംബന്ധിച്ചോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ടൂറിസം മേഖല എന്ന് പറയുന്നത്. അപ്പോൾ വളരെ കുറഞ്ഞ ചെലവിൽ ടൂറിസം മേഖലയിലേക്ക് ആളുകളെ കടന്നു വരാനും ഈ നാടിൻ്റെ വളർച്ചയ്ക്ക് കൂടുതൽ ഗുണകരമാകത്തക്ക രീതിയിലേക്ക് ഈ പാത തുറക്കുന്നതോടുകൂടി ഗുണകരമാകും. കുടുംബഞ്ചോലയുടെ അതിർത്തി പങ്കിടുന്ന തേവാരമ്പട്ട് റോഡ് അടിയന്തരമായി തുറക്കണം. നമ്മുടെ നാട്ടിലെ കൃഷിക്ക് ആവശ്യമായ തൊഴിലാളികൾ എത്തിച്ചേരുന്നത് തമിഴ്നാട്ടിൽ നിന്നുമാണ്. ഏകദേശം 3 മണിക്കൂറോളം യാത്ര ചെയ്താണ് അവർ ഇവിടെ എത്തിച്ചേരുന്നത്. ഈ തേവാരംപെട്ട് റോഡ് തുറന്നാൽ അവർക്ക് ഏകദേശം 1 മണിക്കൂർ യാത്ര കൊണ്ട് നമ്മുടെ ഇവിടെ എത്തിച്ചേരുകയും തൊഴിൽ മേഖലകളിൽ പണിയെടുത്ത് അവർക്ക് നേരത്തെ തന്നെ തിരിച്ച് അവരുടെ വീടുകളിൽ എത്തിച്ചേരുവാനും സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ അടിയന്തരമായി ചികിത്സയ്ക്ക് വേണ്ടി ഈ ഉടുമ്പൻചോല താലൂക്കിലെ ആളുകൾ ഏറ്റവും കൂടുതൽ പ്രാപിക്കുന്നത് തേനി മെഡിക്കൽ കോളേജിനെയാണ്. ഇപ്പോൾ ഏകദേശം 2 മണിക്കൂർ യാത്ര ചെയ്താണ് ആളുകൾ തേനി മെഡിക്കൽ കോളേജിൽ എത്തിച്ചേരുന്നത്. ഈ തേവാരം റോഡ് തുറന്നു കഴിഞ്ഞാൽ ഏകദേശം 1 മണിക്കൂറിനുള്ളിൽ ഒരു അടിയന്തര ഘട്ടത്തിൽ തേനി മെഡിക്കൽ കോളേജിൽ എത്തുവാൻ സാധിക്കും. നമ്മുടെ ഈ നാട്ടിലെ വിദ്യാർത്ഥികൾ ഏറ്റവും കൂടുതൽ പഠിക്കുന്നത് നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിലാണ്. ആ തമിഴ്നാട്ടിൽ നിന്ന് എത്തിച്ചേരുന്ന വിദ്യാർത്ഥികൾക്ക് ഇവിടെ എത്തിച്ചേരുന്നതിനും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾക്കുമെല്ലാം തേനി ചേർന്ന ഈ തേവാരം റോഡ് തുറക്കേണ്ട ആവശ്യകതയാണ്. നമ്മളുടെ നാട്ടിലെ പല പ്രാവശ്യം തുറക്കുവാൻ തീരുമാനിച്ചുവെങ്കിലും ചില ഫോറസ്റ്റിന്റെ പ്രശ്നങ്ങൾ മൂലം തുറക്കുവാൻ സാധിക്കുന്നില്ല എന്നാണ് പറയുന്നത്. എത്രയും പെട്ടെന്ന് ഫോറസ്റ്റിന്റെ പ്രതിസന്ധികൾ പരിഹരിച്ചുകൊണ്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഇടപെടലിൽ നടത്തിക്കൊണ്ട് ഈ തേവാര റോഡ് അടിയന്തരമായി തന്നെ തുറക്കണം. അടിയന്തരമായി തുറന്നാൽ നാട്ടുകാർക്ക് അത് വലിയ ഉപകാരപ്രദമായിരിക്കും. അതിനുവേണ്ട നടപടികൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടപ്പാക്കണം എന്നാണ് ഞങ്ങൾ നാട്ടുകാരുടെ ആവശ്യം. ഇടുക്കി ജില്ലയിലെ ഉടുമ്പൻചോല നിയോജക മണ്ഡലത്തിൽ നെടുങ്കണ്ടവുമായി ബന്ധപ്പെട്ട് തമിഴ്നാടുമായി ഏറ്റവും അടുത്ത ദൂരം കുറഞ്ഞ റോഡെന്നുള്ള നിലയിൽ തേവാരംമെട്ട് തേവാരം റോഡ് നിർമ്മാണത്തിന് വേണ്ടിയുള്ള നടപടികൾ ആരംഭിച്ചിട്ട് കുറേയേറെ നാളുകളായി. പക്ഷെ ഇപ്പോഴും അതിൻ്റെ പണി പൂർത്തീകരിക്കാതെ ചില സാങ്കേതിക തടസ്സങ്ങൾ പറഞ്ഞ് അത് എഴിഞ്ഞ് മുൻപോട്ട് പോകുന്ന സാഹചര്യമാണുള്ളത്. തമിഴ്നാട്ടിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ ഇടുക്കി ജില്ലയിലേക്ക് വന്നാണ് അവരുടെ ഉപജീവനത്തിന് വേണ്ടി ജോലി ചെയ്യുന്ന ജോലിക്കാരായ ആളുകൾ വളരെ കൂടുതൽ വരുന്ന ഒരു സ്ഥലമാണ് ഇടുക്കി ജില്ലയിലെ തോട്ടം മേഖല എന്നെല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ ജില്ലയിലേക്ക് പ്രത്യേകിച്ച് നെടുങ്കണ്ടം, ഉടുമ്പൻചോല, ശാന്തമ്പാറ ഈ തുടങ്ങിയ മേഖലകളിലേക്ക് ഏറ്റവും ദൂരം കുറഞ്ഞ ദൂരത്തിൽ വരാൻ കഴിയുന്ന ഒരു റോഡാണ് തേവാരംപെട്ട് തേവാരം റോഡെന്ന് പറയുന്നത്. ആ റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇങ്ങനെ തടസ്സപ്പെടുന്ന സാഹചര്യങ്ങൾ അടിയന്തരമായി പരിഹരിക്കുന്നതിനുള്ള നടപടികൾ രണ്ട് ഗവൺമെന്റിനും, കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ഗവൺമെന്റുകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റാണ് പലപ്പോഴും ഇതിന് തടസ്സങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് നിൽക്കുന്നത്. വനമേഖലയിലൂടെയൊക്കെ കുറേശ്ശെ കടന്നു പോരുന്നതുകൊണ്ട് റോഡ് നിർമ്മാണത്തിന് അവർ തടസ്സങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ ഇന്ന് റോഡ് നിർമ്മാണത്തിന് തടസ്സങ്ങൾക്ക് വനനിയമത്തിന് അത് ആവശ്യമായ ഭേദഗതികൾ ഉണ്ടാവുകയും റോഡ് നിർമ്മാണത്തിന് ആവശ്യമായ വഴികൾ ഫോറസ്റ്റ് ലാൻഡിൽ കൂടി കൊടുക്കുന്നതിന് സാങ്കേതികമായ തടസ്സങ്ങൾ ഒഴിവാക്കപ്പെടുകയും ചെയ്തിട്ടുള്ളൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ ആ ഉത്തരവുകളൊന്നും കേന്ദ്ര ഗവൺമെന്റ് ഉണ്ടാക്കിയിട്ടുള്ള മാറ്റങ്ങളൊന്നും നടപ്പിലാക്കി ഫലപ്രദമായി ഈ റോഡിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ഇതുവരെയും ആയിട്ടില്ല. അതുകൊണ്ട് വളരെ വേഗം ഈ കാര്യത്തിനകത്ത് അന്തിമ അനുമതി കൊടുത്ത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് വൻ
വഴി തുറന്ന് പണികൾ പൂർത്തീകരിക്കുന്നതിനുള്ള അതിനാൽ ഫണ്ടും മറ്റു കാര്യമൊക്കെ ഉണ്ടായതാണ്. പക്ഷേ ഇതുവരെയും അതിന് പണികൾ പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയാത്തൊരു സാഹചര്യമുണ്ട്. ആ കാര്യത്തിനകത്ത് അടിയന്തരമായ ഇടപെടലുകൾ തമിഴ്നാടിൻ്റെ ഗവൺമെൻറ് ഭാഗത്തു നിന്നും അതോടൊപ്പം ആവശ്യമായ ഇടപെടലുകൾ കേരളത്തിലെ ഗവൺമെൻറ് ഭാഗത്തു നിന്നും ഉണ്ടാകാം. ഞാൻ ഒരു കർഷകനാണ്. അപ്പം കാലാകാലങ്ങളായിട്ട് ഞങ്ങൾ അന്യ സംസ്ഥാനങ്ങളൊക്കെ ആയിട്ടും നമ്മുടെ സംസ്ഥാനമൊക്കെയായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്നു. അതുപോലെ തന്നെ ആശുപത്രി കാര്യങ്ങളൊക്കെ ആയിട്ട് മെഡിക്കൽ കോളേജ് നമുക്ക് നമ്മുടെ കോട്ടയം മെഡിക്കൽ കോളേജാണ് നമുക്ക് ഉള്ളത്. പക്ഷേ എങ്കിലും തേനി മെഡിക്കൽ കോളേജിലേക്ക് ഞങ്ങൾക്ക് സഞ്ചരിക്കുവാൻ ഏറ്റവും നല്ല ഒരു മാർഗം ഇതാണ്, ദേവാരം മെട്രോ റോഡാണ്. മറ്റേ തമിഴ് മെട്രോ റോഡെന്ന് പറയുമ്പോൾ നമുക്ക് ഗതാഗത യോഗ്യമല്ല, ട്രാഫിക് പ്രശ്നങ്ങളുണ്ട്. ഇതാകുമ്പോഴത്തേക്ക് എത്രയും പെട്ടെന്ന് ആംബുലൻസ് സ്റ്റാൻഡും നമുക്ക് തേനി മെഡിക്കൽ കോളേജിലേക്ക് എത്താൻ സാധിക്കും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തേനി നമ്മുടെ ദേവാരം മെട്രോ റോഡ് തുറക്കണം എന്നാവശ്യപ്പെടുകയാണ്. കേരള വീണയ്ക്കും തീരുമാനിയിലെ ചാലയാകും. എൻ്റെ ചാല എന്നത് ഇന്ത്യാവിലേ മിക ഉയരം കുറിച്ച ചാലയാകും. மாநிலையை இணைக்கக்கூடிய மிக தூரம் குறைந்த சாலையாகவும் இருக்கின்றது. மொத்தமே 14 கிலோமீட்டர் கொண்ட இந்த சாலையை வனத்துறை அதிகாரிகளும் மாவட்ட ஆட்சியரும் சட்டமன்ற உறுப்பினரும் நாடாளுமன்ற உறுப்பினர்களும் ஆய்வு செய்தும் முன்னாள் முதல்வர் ஆய்வு செய்தும் கூட இன்று வரை இந்த பாதை போடப்படவில்லை. 2005 2,15,00,000 ரூபாய் இந்த பாதைக்காக அரசு நிதி ஒதுக்கீடு செய்தது. 2010 திருச்சி வனத்துறை அதிகாரி அவர்கள் இந்த பாதையை ஆய்வு செய்து தானே முன் வந்து இந்த பாதையை போடுவதாக அறிவித்திருந்தார். ஆனாலும் இன்று வரை இந்த சாலை போடப்படவில்லை. தேவாரமும் அதை சுற்றியுள்ள கிராமங்களிலிருந்தும் சுமார் 500 ஜீப்களிலே ஆயிரக்கணக்கான மக்கள் திருச்சி மாவட்டத்திற்கு தினசரி கூலி வேலைக்காக சென்று வருகிறார்கள். இவர்களின் வாழ்வாதாரம் மிகவும் பாதிக்கப்படுகிறது. போடி முட்டு வழியாக சென்றால் 80 கிலோமீட்டரும் கம்பம் முட்டு வழியாக சென்றால் 90 கிலோமீட்டரும் உடுக்குஞ்சோலை சென்று அடைவதற்கு ஆகின்றது. இந்த சாக்குட்டு மெட்டு சாலை திறந்துவிட்டால் குறைந்தபட்சம் 14 கிலோமீட்டரிலே உடுக்குஞ்சோலையை அடைந்து விடலாம். தூரமும் மிச்சம், நேரமும் மிச்சம். இந்த வேலைக்கு செல்லக்கூடிய பெண்கள் காலையில் 5 மணிக்கு எழுந்து சாயங்காலம் வரை பணிக்கு சென்றுவிட்டு திரும்புவது என்பது மிகவும் கஷ்டமான ஒரு காரியமாகும். எனவே இந்த சாலையை விரைந்து அரசு போட வேண்டும் என்றும், அப்படி போடப்படாவிட்டால் ஓட்டு புறக்கணிப்பு செய்யப்படும் என்றும் 25 கிராம மக்களின் கூட்டுக்குழு இந்த கூட்டத்தில் தீர்மானமாக கேட்டுக்கொண்டுள்ளது. അന്ന് നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്തിൻ്റെയും ഉടുമ്പൻചോല ഗ്രാമപഞ്ചായത്തിൻ്റെയും ഒക്കെ ഏറ്റവും അതിർത്തി ഗ്രാമമായ അതിർത്തി പങ്കിടുന്ന തേവാരം മെട്ടു റോഡ് യാഥാർത്ഥ്യമാകുകയാണെങ്കിൽ ഇവിടെയൊന്ന് ആരോഗ്യ പ്രശ്നങ്ങൾ, ഇപ്പം നമ്മൾ നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്തിൻ്റെ ആണെങ്കിലും ഇവിടെ അതിർത്തി പ്രദേശങ്ങളിൽ കൂടുതലും മെഡിക്കൽ കോളേജിനെയൊക്കെ ആശ്രയിക്കുന്ന തേനിയും മെഡിക്കൽ കോളേജുകളാണ്. ഇപ്പം നമുക്ക് തേനിയും മെഡിക്കൽ കോളേജിൽ ചെല്ലണമെങ്കിൽ കമ്പാമത്തുനിന്ന് കുറേ ദൂരം സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ ഈ റോഡ് യാഥാർത്ഥ്യമാണെങ്കിൽ ചികിത്സാ സൗകര്യത്തിന് വരുന്ന അവർക്കും ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന ഒരു റോഡാണ്. അതുകൊണ്ട് റോഡ്, പിന്നെ അതുപോലെ തന്നെ കാർഷിക മേഖലകളിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ജോലിക്ക് ഇങ്ങോട്ടേക്ക് കയറി വരുന്നതും അങ്ങോട്ടേക്ക് പോകുന്നതുമായ റോഡുകളാണ്. അപ്പോൾ ഈ ഇതൊക്കെ കാർഷിക മേഖലയ്ക്കും ആരോഗ്യ മേഖലയ്ക്കും ഒരുപാട് സാധ്യതകൾ, അല്ലെങ്കിൽ ഒരുപാട് പേരുടെ ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാൻ അനിവാര്യമായ ഒരു സ്ഥിതിവിശേഷം നമുക്ക് സംജാതമാവും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ റോഡുകൾ സഞ്ചാരയോഗ്യമാക്കി എല്ലാ സഞ്ചാരയോഗ്യമാക്കി കൊടുക്കണമെന്നുള്ള അഭ്യർത്ഥനയാണുള്ളത്. ചാക്കുളത്തിമേട് തേവാരം റോഡ് അടിയന്തരമായിട്ട് തുറക്കേണ്ടത് ഈ നാടിൻ്റെ തന്നെ ആവശ്യമാണ്. നിരവധിയായ തമിഴ് തൊഴിലാളികളും കേരളത്തിൽ നിന്നുള്ള വ്യാപാരി അടക്കമുള്ള സമൂഹം അടക്കമുള്ള ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കാനായിട്ട് ഏറ്റവും ഫലപ്രദമാകുന്ന രീതിയിൽ ജനങ്ങൾക്ക് ഗുണകരമാകുന്ന റോഡാണ് ചാക്കുളത്തിമേട് അടിവാരം റോഡ് എന്ന് പറയുന്നത്. അത് വർഷങ്ങളായിട്ട് അടഞ്ഞു കിടക്കുകയാണ്. 1950 കാലഘട്ടത്തിൽ ഈ റോഡ് കേരളത്തിനും ഇവിടുത്തെ പ്രദേശ ആൾക്കാർക്ക് ഏറ്റവും ഗുണകരമായ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചാര സ്വാതന്ത്ര്യം അടക്കം പാത ഉപയോഗിച്ചുകൊണ്ടിരുന്നതായിരുന്നു. വാഹനങ്ങളടക്കം നിരവധി വ്യാപാര സംവിധാനങ്ങൾ, ഏലക്ക അടക്കം ഉള്ള വ്യാപാര സംവിധാനങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന റോഡാണ്. ഫോറസ്റ്റുകാരെ എന്തോ കാരണവശാൽ അത് അടച്ചതും ട്രെഞ്ചെടുത്ത് കുഴിയെടുത്തിടുക ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോഴും ആ റോഡ് തുറക്കണമെങ്കിൽ ഉത്തമപാളയം BDO തയ്യാറായാൽ മാത്രമേ റോഡ് തുറക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് പറയുന്നത്. എന്നുവെച്ചാൽ പരിവേഷൻ പോർട്ടൽ എന്ന് പറഞ്ഞൊരു ആപ്പിൽ ആപ്ലിക്കേഷൻ ചെയ്താൽ മാത്രമേ അവർക്ക് അത് സൈറ്റിലൂടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ബന്ധപ്പെട്ട അധികാരികൾ ഇത്രയും വേഗം ഈ റോഡ് തുറന്നു കിട്ടാൻ വേണ്ടുന്ന ഇടപെടൽ നടത്തിയാൽ മാത്രമേ ഈ റോഡ് നമുക്ക് തുറന്നു കിട്ടിയുള്ളൂ. തുറന്നു കിട്ടിയാൽ
കേരളത്തിലെ ഈ ഉടുമ്പൻചോല മണ്ഡലത്തിൻ്റെ അടക്കം തേവാരം ഭാഗത്തുള്ള ഏറ്റവും കൂടുതൽ ജനങ്ങൾക്ക്, തൊഴിലാളികൾക്ക്, നിർദ്ധനരായവർക്ക്, വ്യാപാരികൾക്ക്, വ്യവസായി അടക്കമുള്ള ആൾക്കാർക്ക് ഏറ്റവും ഗുണകരമാകുന്നതാണ്. അതിനു വേണ്ടുന്ന ഇടപെടലുകൾ അധികാരികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്ന് അറിയിക്കുകയാണ്. ഇടുക്കി ജില്ലയിലെ ഉടുമ്പൻചോല താലൂക്കിൽ തമിഴ്നാട് വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്ന് തൊഴിലാളികൾ എത്തുന്നുണ്ട്. ഇവർക്കെല്ലാവർക്കും യാത്ര ഒരു മണിക്കൂറെങ്കിലും കുറയും രാവിലെയും വൈകുന്നേരവും. അത്രയും സമയം ഇവർക്ക് വീട്ടിൽ വീട്ടുകാരോടൊപ്പം ചെലവഴിക്കാൻ സാധിക്കും. അതൊരു നിസ്സാര കാര്യമല്ല. ഒരാഴ്ചയിൽ 6 ദിവസം, 6 വാരം 12 മണിക്കൂർ, അങ്ങനെ ഒരു വർഷം എത്ര മണിക്കൂർ അവർക്ക് ആവശ്യം പറ്റും? 2. തേനി മെഡിക്കൽ കോളേജ്, നമുക്കറിയാം നെടുങ്കണ്ടം ഭാഗത്തുള്ള ആൾക്കാർക്ക് കോട്ടയം മെഡിക്കൽ കോളേജിൽ പോകണമെങ്കിൽ ഏകദേശം 4 മണിക്കൂർ 4.5 മണിക്കൂർ യാത്ര ചെയ്യണം. നേരെ മറിച്ച് ഈ റോഡ് യാഥാർത്ഥ്യമാവുകയാണെങ്കിൽ 1.5 മണിക്കൂർ കൊണ്ട്, മാക്സിമം 1.5 മണിക്കൂർ കൊണ്ട് ഇവിടെ എത്താൻ പറ്റും. കേരളത്തിലെ ജനങ്ങളും തമിഴ്നാട്ടിലെ ജനങ്ങളും സഹോദരി സഹോദരന്മാരെ പോലെ ഒരേ മനസ്സോടെ ജീവിക്കുന്നവരാണ്. എന്തൊക്കെ ബുദ്ധിമുട്ട് വന്നാലും നമ്മൾ ഒന്നാണ് അല്ലേ? അതുകൊണ്ട് നമുക്കൊന്നിച്ച് നിന്ന് ഈ റോഡിന് വേണ്ടി പൊരുതണം. കേരളത്തിന്റെ ഭാഗത്തു നിന്ന്, മലയാളികളുടെ ഭാഗത്തു നിന്നുള്ള എല്ലാവരുടെ സപ്പോർട്ടുകളും ഞങ്ങൾ വാഗ്ദാനം ചെയ്യുകയാണ്. കൊച്ചിയും മധുരയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഏറ്റവും ദൂരം കുറഞ്ഞ പാത, ഇടുക്കിയിൽ നിന്നും തേനി മെഡിക്കൽ കോളേജിലേക്കുള്ള ദൂരം കിലോമീറ്ററുകൾ കുറയും. തേവാരത്തിൽ നിന്നും തേവാരമ്പട്ടിലേക്കുള്ള പാതയ്ക്ക് ഗുണങ്ങൾ ഏറെയാണ്. എത്രയും വേഗം പാത യാഥാർത്ഥ്യമാകുന്ന പ്രതീക്ഷയിലാണ് ഈ നാട്ടുകാർ. നമസ്കാരം. നിരവധി ജനകീയ വിഷയങ്ങൾ ഇടപെടാനും ഇടപെട്ട വിഷയങ്ങൾ കൃത്യമായി പരിഹരിക്കാനും ന്യൂസ് എയ്റ്റിന്റെ ഞാനുണ്ട് ഇവിടെ എന്ന പരിപാടിക്ക് സാധിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ഞങ്ങൾ ഇടപെട്ടൊരു വാർത്തയിലേക്കാണ് നമ്മൾ ഇനി കടക്കുന്നത്. കോഴിക്കോട് കുന്നമംഗലത്തെ കുടിവെള്ള പൈപ്പുകളുടെ ചോർച്ച പരിഹരിച്ചു. കുന്നമംഗലം ടൗണിലും സമീപ പ്രദേശങ്ങളുമായുള്ള ചോർച്ചയാണ് പരിഹരിച്ചത്. കുടിവെള്ളക്ഷാമം രൂക്ഷമായിരിക്കെ ലക്ഷക്കണക്കിന് ലിറ്റർ പാഴാക്കുന്നത് ന്യൂസ് എയ്റ്റീൻ ഞാനുണ്ട് ഇവിടെ ചോദിക്കാനെന്ന പരിപാടിയിലൂടെ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. ന്യൂസ് എയ്റ്റീൻ ബിഗ് ഇമ്പാക്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി എം എസ് അനീഷ് കുമാർ കോഴിക്കോട് നിന്ന് ചേരുന്നുണ്ട്. അനീഷ, നമ്മളെ സംബന്ധിച്ച് ഇത്തരത്തിൽ ജനകീയ വിഷയങ്ങളിൽ നിരവധി നമ്മൾ ഇടപെടുന്നുണ്ട്. അതിന് കൃത്യമായി പരിഹരിക്കാനും ന്യൂസ് എയ്റ്റീന് പ്രത്യേകിച്ചും ഞാനുണ്ട് ഇവിടെ ചോദിക്കാൻ നമ്മുടെ പരിപാടിക്ക് സാധിക്കുന്നുണ്ട്. അത്തരത്തിൽ നമ്മൾ ഇടപെട്ട വിജയിപ്പിച്ചൊരു വാർത്തയുടെ വിശദാംശങ്ങളാണ് നമ്മൾക്ക് ആദ്യം പറയേണ്ടത്. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? ഭവ്യ, പുറമേ നിന്ന് നോക്കിയാൽ ഈ റോഡിൽ പൈപ്പുകൾ പൊട്ടിക്കിടക്കുന്ന ഒരു പതിവ് കാഴ്ചയാണ്. പക്ഷേ ഓരോ ദിവസവും ഈ പൈപ്പിലൂടെ പുറത്തേക്ക് ഒഴുകുന്ന വെള്ളത്തിൻ്റെ എണ്ണ അളവ്, ഏതാണ്ട് ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം ഓരോ പൈപ്പുകളിലൂടെയും പൊട്ടിക്കിടക്കുന്ന സ്ഥലങ്ങളിലൂടെ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ. ഒപ്പം കൊടും വേനലിൽ ഒരു തുള്ളി വെള്ളം പോലും കിട്ടാതെ നാട്ടുകാർ നെട്ടോട്ട് മോടുന്ന ഒരു സാഹചര്യം. ഇത് രണ്ടും ഒരേ സമയത്ത് ഒരേ സ്ഥലത്ത് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. എന്തായാലും ഞാനിവിടെ ചോദിക്കാനിലൂടെ ഈ കുന്നമംഗലം മേഖലയിലെ ജനങ്ങളുടെ ദൈന്യത, പ്രത്യേകിച്ചും വഴിനീള പൊട്ടിക്കിടക്കുന്ന പൈപ്പ് ലൈനുകൾ, അതിലൂടെ പുറത്തേക്ക് വരുന്ന വെള്ളം, ഒപ്പം പ്രധാന പാതയിൽ വയനാട് പാതയിലൊക്കെ റോഡ് മധ്യത്തിൽ ഇത് പൊട്ടിക്കിടക്കുമ്പോൾ ഉണ്ടാകുന്ന അപകടങ്ങൾ, ഇരുചക്ര വാഹനക്കടക്കം ഭീഷണിയാവുന്ന കാര്യങ്ങളൊക്കെയാണ് ഞാനിവിടെ ചോദിക്കാനിലൂടെ നാട്ടുകാരെ പങ്കുവച്ചത്. ഒപ്പം ഒരു തുള്ളി വെള്ളം പോലും കടന്നു വരാത്ത മേഖലകൾ, ആ മേഖലയിലേക്കുള്ള പൊട്ടലാണ് ആ ജനങ്ങളെ ഏറ്റവും വലയ്ക്കുകയും ചെയ്തത്. എന്തായാലും ഇക്കാര്യങ്ങളൊക്കെ വളരെ വിശദമായി തന്നെ നമ്മൾ പറഞ്ഞിരുന്നു. ഇക്കാര്യത്തിൽ വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്തുനിന്നും ഇടപെടലുണ്ടായിരിക്കുന്നു. മാസങ്ങളോളം ജനങ്ങൾ ഈ വാട്ടർ അതോറിറ്റിയുടെ ഓഫീസിൽ കയറി ഇറങ്ങിയിട്ട് പോലും നടപടിയില്ലാത്ത കാര്യമാണ്. നമ്മൾ വാർത്തയാക്കി പുറത്തു വന്നതിലൂടെ, ജനങ്ങളുടെ വികാരം പുറത്തു വന്നതിലൂടെ അവർ ഇടപെടുകയും കുന്നമംഗലം ടൗണിലെ സമീപപ്രദേശങ്ങളിലെ എല്ലാം പൈപ്പുകളുടെ പൊട്ടലും മാറ്റിയിരിക്കുന്നു. ചോർച്ച മുഴുവൻ പരിഹരിച്ചിരിക്കുന്നു. ഇപ്പോൾ ജനങ്ങൾക്ക് കുടിവെള്ളം ലഭിക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഇത് കേവലം കുന്നമംഗലത്തിൻ്റെ മാത്രം പ്രശ്നമല്ല, കോഴിക്കോടിൻ്റെ മാത്രം പ്രശ്നമല്ല, സംസ്ഥാനത്തെ എല്ലാ ഇടങ്ങളും രൂക്ഷമായ കുടിവെള്ള ക്ഷാമം നേരിടുമ്പോൾ ഇത്തരത്തിൽ പൈപ്പ് പൊട്ടി ലക്ഷക്കണക്കിന് ലിറ്റർ പാഴാകുന്നു. ഇത് അധികൃതരോട് പലതവണ നാട്ടുകാർ പറഞ്ഞെങ്കിലും ആരും തിരിഞ്ഞു നോക്കാൻ പോലും ഇല്ലാത്ത ഒരവസ്ഥയും നിലവിലുണ്ട്. ഏതായാലും കനത്ത വേനലിൽ ഒരുറ്റ നീരിനായി 10,000 വലയുമ്പോഴും കണ്ണിൻ മുന്നിൽ ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം പാഴാകുന്ന വാർത്ത ആദ്യം കൊണ്ടുവന്നത്, ആദ്യം പുറത്തെത്തിച്ചത് ന്യൂസ് എയ്റ്റീൻ ഞാനുണ്ട് ഇവിടെ ചോദിക്കാനാണ്. ഇതിന്റെ പരിഹാരവും ഞങ്ങൾ തന്നെ മുന്നിലെത്തിച്ചിരിക്കുകയാണ്. ഈ വാർത്താ ബുള്ളറ്റിനിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.